ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കോൺഫറൻസിൻ്റെ കൺക്ലൂഡിങ് സെഷനിലേക്ക് നാം എത്തുകയാണ്. വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സുകളെ എല്ലാം ക്രിസ്തുവിൽ നമുക്ക് കേന്ദ്രീകരിക്കാം. ഫോഗറ്റിംഗ് എവറി സിറ്റുവേഷൻ, കോൺസെൻട്രേറ്റിംഗ് അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് അൺ ടു ഗോഡ്. റിമെമ്പർ ദ ഗ്രേറ്റ് ലവ് ദാറ്റ് ഗോഡ് ഹാസ് ഷോൺ ടു അസ്. എല്ലാ ചിന്തകളെയും നമുക്ക് വെടിയാം. സകല അന്യവിധ ചിന്തകളെയും വെടിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകളെ സമ്പൂർണ്ണമായി നമ്മുടെ കർത്താവിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയിലേക്ക് നാം എത്തുകയാണ്. ക്രൂശിനെ ധ്യാനിക്കാതെ ആർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നന്ദിയോടോർക്കുന്ന മനസ്സുകൾ ഇന്ന് പകൽ ഇവിടെ ഉണ്ടാകട്ടെ. എല്ലാ ചിന്തകളെയും നമുക്ക് വെടിയാം. യേശുവിനെ നമുക്ക് ധ്യാനിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് യു ജീസസ്. നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് ബ്രീഫായി ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വായിച്ച്, ഒന്ന് രണ്ട് കാര്യം മാത്രം മെൻഷൻ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാൻ ഞാനും ആഗ്രഹിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ 11 അധ്യായത്തിൻ്റെ 25 വാക്യങ്ങൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സമർപ്പണത്തോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാം. നമ്മൾ നമ്മുടെ ചർച്ചകളിൽ എല്ലാ മാസവും തിരുമേശി അനുഷ്ഠിക്കുകയും ഈ സന്ദേശങ്ങളെ നാം ശ്രവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ഇന്ന് പകലിൽ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ ആഴത്തെ വീണ്ടും നമ്മുടെ ഉള്ളിൽ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം വായിച്ച വേദവാക്യങ്ങളിൽ വളരെ പ്രധാനമായി അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ വചനങ്ങളെ കോട്ട് ചെയ്ത് പറയുമ്പോൾ അവിടെ പറയുന്ന പ്രസക്തമായ ഒരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റും. 23 വാക്യം പറഞ്ഞതിന് ശേഷം പൗലോസ് 24 വരുമ്പോൾ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. വേഴ്സ് നമ്പർ 25. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. രണ്ട് വാക്യങ്ങളിൽ മാറി മാറി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയെ ഓർപ്പിക്കുകയാണ്, അവൻ്റെ ഓർമ്മയ്ക്കായാണ് നാം ഇത് ചെയ്യുന്നത്. റിമെമ്പർ വാട്ട് ഹി ഹാസ് ഡൺ ഫോർ അസ്. ഇന്ന് പകൽ ആ ഓർമ്മയെ പുതുക്കേണ്ട ഒരു നിമിഷം കടന്നു വരികയാണ്. കർത്താവിനെ നമുക്ക് ധ്യാനിക്കാതെ ഒരിക്കലും ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ കഴിയത്തില്ല. ഇറ്റ് റിപ്രസെൻ്റ് ദ ഗ്രേറ്റസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ഗോഡ്സ് ലവ് ഫോർ അസ്. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ പ്രകടനം ഈ തിരുമേശയിൽ നാം കാണുകയാണ്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിൻ്റെ ആഴമേറിയ ഒരു അനുഭവത്തെ ഈ പകലിൽ ഈ തിരുമേശയിൽ നാം അനുഷ്ഠിക്കുമ്പോൾ കാണുകയാണ്. ഓർക്കാമോ ദൈവജനമേ, കാൽവറിയിൽ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ മനസ്സുകൊണ്ട് എത്ര ധ്യാനിച്ചാലും അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇറങ്ങുമ്പോൾ ആ സ്നേഹത്തിൻ്റെ മാധുര്യം അറിയാൻ പറ്റും. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. പാപത്തിന് വില കൊടുത്ത സ്നേഹം, ഡെസ്റ്റിനിയെ ഷേപ്പ് ചെയ്ത സ്നേഹം, നിത്യതയെ അവകാശമാക്കി നമുക്ക് നൽകിയ സ്നേഹം, എന്നെ നിങ്ങളെയും ദൈവ വൈതലാക്കി മാറ്റിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമേറിയ ദർശനം ഇവിടെ നാം ദർശിക്കുകയാണ്. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാമോ? യേശുവേ, ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. സം മെമ്മറീസ് ആർ സോ പ്രഷ്യസ്. ഹല്ലേലൂയ. ചില ഓർമ്മകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സ്വർഗീയ ഓർമ്മ നമ്മുടെ യേശു കർത്താവിനോട് നമ്മെ നിരന്തരം അടുപ്പിക്കുകയാണ്. സ്തുതിക്കാമോ കർത്താവിനെ? ഹല്ലേലൂയ. നിത്യതയെ നൽകിയ സ്നേഹം, പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയ സ്നേഹം, ഹല്ലേലൂയ. നിത്യത സൗജന്യമായി എനിക്കും നിങ്ങൾക്ക് നൽകിയ സ്നേഹത്തെ നാം ഇവിടെ ദർശിക്കുകയാണ്. നമ്മുടെ മനസ്സുകൾ ചലിക്കല്ല, ക്രിസ്തുവിൽ തന്നെ ആയിരിക്കട്ടെ. കോൺസെൻട്രേറ്റ് അവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് അൺ ടു ലോർഡ്, ഹല്ലേലൂയ. ആൻഡ് തിങ്ക് ഓഫ് ഹിം, ഹല്ലേലൂയ. ക്രൂശിതനായി നമുക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെയും ഒഴുക്കിയ യേശുവിനെ നന്ദിയോടെ ഓർക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഹല്ലേലൂയ. രണ്ടാമതായി, ഇറ്റ് ഇസ് എ കോൾ ഫോർ അസ് ടു റിമെമ്പർ
what he has done for us. Hallelujah. Namme orpikkukaya ividirikkunna ore vyaktithathinu vendi. Hallelujah. Yagamayi theerna Yesu Karthavinte snehathe orkkada aarkkum idil kaivakkuvan idayagirathu. Hallelujah. Sotram sotram njan veganu munnottu varatte. Hallelujah. Krushile ee valiya sambhavam ee vilayeriya sneham. Hallelujah. Nammude jeevithathe eppozhum swadhinikkunnathayirikkanam. Hallelujah, hallelujah. Nammada jeevithathe ithepolum swadhinikkunna hallelujah anubhavamayi theerendathu aavashyam. Maasathil oru pravashyam maatram hallelujah ee thirumeshi anushtikkumbol maatramalla yeshuvine nam dhyanikkendathu nammada day to day life il hallelujah avane orkkatha oru sudhinam namukkundagirathu. Hallelujah. Ethra aazhamayi chindichalum hallelujah idinte aazhathe grahikkan kadiyathilla athra maatram valiya snehama. Hallelujah. Idinte ഒരു ഭാഗം ഞാൻ ഒരു ബുക്കിൽ വായിച്ചപ്പോൾ എന്നെ അത് വളരെയധികം സ്പർശിച്ചു. കർത്താവ് ഇത് ചെയ്യുന്ന ആ സമയത്ത് പുറത്ത് ഗൂഢാലോചന നടക്കുകയാണ്. അവനെ കൊല്ലുവാനുള്ള ഗൂഢാലോചന നടക്കുകയാണ്. സർവശക്തനായ ദൈവം ഹല്ലേലൂയ്യ അവനെല്ലാം അറിയുന്ന ദൈവമാ അടുത്ത നിമിഷം യാഗമാകാൻ പോവുകയാണ്. ഹല്ലേലൂയ്യ അത് ഓർക്കുമ്പോൾ അവൻ പറയുക, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ഹല്ലേലൂയ്യ ദൈവജനമേ, ആ സ്നേഹത്തിൻ്റെ ആഴത്തെ ആത്മാർത്ഥമായി ധ്യാനിക്കുവാൻ ഈ നിമിഷം ദൈവം നമ്മെ സഹായിക്കട്ടെ. തേർഡ്, ഇറ്റ് ഈസ് എ കോൾ ടു റിന്യൂ അവർ ഹോപ്പ്. ഹല്ലേലൂയ. കാൽവറി സ്നേഹത്തെ ഓർക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നമ്മുടെ പ്രത്യാശയെ പുതുക്കുന്ന ഒരനുഭവം തിരുമേശയിൽ നാം കാണുകയാണ്. നമ്മുടെ രാജാവാം കർത്താവ് വേഗം മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അവൻ പോയതുപോലെ അവൻ വേഗം മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. നാലാമതായി, ഇറ്റ് ഈസ് എ കോൾ ടു പ്രൊക്ലെയിം ദ വേൾഡ് ദാറ്റ് അവർ ലോർഡ് ഈസ് ഗോയിങ് ടു കം. ഹല്ലേലൂയ. വൺ ഡേ ഹീ ഈസ് ഗോയിങ് ടു കം ടു റിസീവ് അസ്. ഹല്ലേലൂയ. നമ്മെ സ്വീകരിക്കുവാൻ, നമ്മെ ചേർക്കുവാൻ രാജാവായി വരുന്നവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം പ്രകടനമായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹല്ലേലൂയ സമർപ്പണത്തോടെ വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. ഹല്ലേലൂയ. സമയത്തിൻ്റെ ചുരുക്കത്താൽ ഒരു കാര്യം മാത്രം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യട്ടെ. അതിൻ്റെ 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 27-ാം വാക്യത്തിൽ വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇന്ന് പകരൽ ഒരു സെൽഫ് എക്സാമിനേഷൻ ഇല്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കരുത്. നമ്മെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ കരത്തിൽ സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ വന്നുപോയ സകല കുറവശികളെയും ആത്മാർത്ഥമായി യേശുനാഥൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഒരാത്മശുദ്ധീകരണത്തോടു കൂടി വേണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയോടെ, സമർപ്പണത്തോടെ, സകല ചിന്തകളെയും വെടിഞ്ഞുകൊണ്ട് ക്രൂശിനെ ധ്യാനിച്ച് സന്തോഷത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ദൈവം നമ്മളെ സഹായിക്കും.